കൃഷ്ണ ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു മസാലക്കറി. നമ്മളെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ ആ വെജിറ്റബിൾസൊക്കെ കൂടിയിട്ട് ചേർത്തിട്ട് ഒന്നിച്ചൊരു മസാലക്കറി. നമ്മൾക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി മസാലക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വഴുതനങ്ങ, ക്യാരറ്റ്, പയർ, ബീൻസ്, അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ്, ഉള്ളി ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ഒരു ഇപ്പം വെളുത്തുള്ളി ഒന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് നന്നായിട്ട് കഴുകി ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ഇതിൽ തന്നെ ഉണ്ട്. ഇത് മുഴുവനായിട്ട് ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ മുളക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സംഭവം ഒരു വെജിറ്റബിൾസ് എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നിൻ്റെ അളവൊന്നും പറയുന്നില്ല, നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസ് എത്ര ഉണ്ടോ അതിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള അതിലേക്ക് എരിവിനൊക്കെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുത്താൽ മതി. ഒരു മസാലയ്ക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ളതൊക്കെ റെഡിയാക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഞാൻ ഫസ്റ്റിൽ ഇതിൽ സവാള ചേർത്തു എന്ന് പറഞ്ഞു. സവാള ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സവാള ചേർക്കാം, ഇല്ലെങ്കിൽ ഇത്രയും വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടുണ്ടാക്കിയാലും മതി. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വറ്റി കുറുകി വരുമ്പോഴേക്കും വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റിക്കോളും. അപ്പോൾ പിന്നെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല, അതൊന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വന്നാൽ നമ്മളെ മസാലക്കറി റെഡിയായി. ഇത്രയും സിമ്പിളായിട്ട് ആർക്കും തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ചേച്ചി ഗുജറാത്തിൽ അവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. സംഭവം സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എമർജൻസിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ചോറിലേക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലെഴുതുക. ഓക്കെ, ബൈ.